ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കാമെന്ന്. കഴിഞ്ഞ സെഷനിൽ ഞാൻ ബുക്ക് വാല്യൂ മെത്തഡാണ് ഡിസ്കസ് ചെയ്ത്. സോ ലെറ്റ്സ് ഡിസ്കസ് ദി മാർക്കറ്റ് വാല്യൂ. നൗ ലൈക്ക് ഐ ഹവ് ടോൾഡ് യു ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് വാല്യൂ മെത്തഡ് ആൻഡ് ദി മാർക്കറ്റ് വാല്യൂ മെത്തഡ് ഇസ് ദാറ്റ് ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിനുള്ള വാല്യൂ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് റിലേറ്റീവ്ലി സിംപ്ലർ ആണ് ബുക്ക് വാല്യൂ മെത്തേഡ് കമ്പയർഡ് ടു യുവർ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ കോംപ്ലിക്കേറ്റഡ് അല്ല, ഇറ്റ് സിംപ്ലി ഹാസ് ടു യു ഹാവ് ടു യൂസ് ലിറ്റിൽ മോർ സെൻസ് ഇൻ ദിസ് മാറ്റർ. ഓക്കെ, കുറച്ച് കോമൺ സെൻസും കുറച്ച് കാര്യങ്ങളും നമ്മൾ അത് കണ്ടറിഞ്ഞ് വേണം ചെയ്യാനായിട്ട്. ആ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ബേസിസിൽ വേണം അത് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദ സെയിം ക്വസ്റ്റ്യൻ അഗെയിൻ, ലൈക്ക് ഇൻ ദാറ്റ് ക്വസ്റ്റ്യൻ യു, ഞാനിപ്പോൾ സ്ക്രീനിൽ ആ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതേ സാധനം തന്നെ നമ്മൾ എന്താ പറയുക, അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഒന്നുകൂടി എന്താ പറയുക, അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, അത് തന്നെ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോ ഇഫ് യു ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ, ജസ്റ്റ് പോസ് ആൻഡ് ലുക്ക് അറ്റ് ദി ക്വസ്റ്റ്യൻ, റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. ഓക്കെ, fine, so since you've read it, let's start with it. Now basic aitla first thing ennu parayanathu market value calculate cheya ennalladana. Okay, find out the market value. Now question il mention cheyidha pole equity da adin thanne edukkam. Okay, equity ki adu mention cheyidittunde. Presently the debentures are being traded at 94% preference share at par and equity equity at rupees 13 per share. Okay, rupees 13 per share aanu. ഓക്കെ, സോ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഈക്വിറ്റിയുടെ മൊത്തം മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 13 പെർ ഷെയർ ആണ്. സോ ടോട്ടൽ വാല്യൂ ഓഫ് ഈക്വിറ്റി, ഓക്കെ, ഈക്വിറ്റിയുടെ ടോട്ടൽ വാല്യൂ നമ്മൾ നോക്കുന്നത് 13 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ആണ്. നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 2 lakh ഷെയർസ് ആണ്. ഓക്കെ, 2 lakh ഷെയർ ആണ് ഇൻറ്റു 13, സോ ദാറ്റ് ഇസ് 26 lakh. ഓക്കെ, നൗ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, this equity consists of the equity shares and the retained earnings. Okay, idu rendum kodittana total value of equity varunnu. So namukku idine pirikkanam. Okay, namukku ee oru sandhane split cheyikanam. Okay, we have to split this. How do you split this? We have to understand the ratio. Nammude book value nokkanengil namukku ariyam retained earnings inde amount is 20 lakhs. Okay, 20 lakhs aanu retained സോറി ഈക്വിറ്റിയുടെ നമുക്കറിയാം 2 lakh 20 lakh ആണ് ഈ പറഞ്ഞിട്ടുള്ള ഈക്വിറ്റി ക്യാപിറ്റലിൻ്റെ വാല്യൂ, പിന്നെ 10 lakhs 10 lakh ആണ് ഇതിൻ്റെ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ വാല്യൂ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദി റേഷ്യോ. റേഷ്യോ നോക്കുകയാണെങ്കിൽ 20 lakh is to 10 lakh, ദാറ്റ് ഇസ് 2:1 എന്ന റേഷ്യോ ആണ്. സോ ഈ 26 lakh നമ്മൾ 2:1 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ഈക്വിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 26 lakh ഇൻറ്റു 2/3. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 26 lakh ഇൻറ്റു 1/3. അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ് ഇതിനകത്ത് വരുന്നത്. 26 lakh ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 2/3 എന്ന് പറയുമ്പോൾ 17,33,333 റൗണ്ടഡ് ഫിഗർ. ഓക്കെ, ഇവിടെ ആണെങ്കിലും 1/3 എന്ന് പറയുമ്പോൾ 8,66,667. നമ്മളൊരു അപ്രോക്സിമേഷൻ പോലെ രണ്ടും പോയിന്റ് വാല്യൂ വരുന്നതാണ് നമ്മൾ അപ്രോക്സിമേറ്റ് എടുക്കണം. ക്ലിയർ? സോ ദിസ് ഇസ് ദി വാല്യൂ ഓഫ് ഈക്വിറ്റി ആൻഡ് വാല്യൂ ഓഫ് റീറ്റേൺ ഏർണിങ്സ്. ഇനി ക്വസ്റ്റ്യനിൽ നോക്കുക, ഡിബഞ്ചർ ഇസ് ട്രേഡഡ് അറ്റ് 94% പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. നമുക്ക് പ്രിഫറൻസ് ഷെയർ എടുക്കാം. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് എത്രയാ? പ്രിഫറൻസ് ഷെയർ ഇസ് നമ്പർ ഓഫ് ഷെയർസ് എത്രയാ? 50,000 ഷെയർസ് ഇൻ ടു 10 each. അപ്പോൾ ദാറ്റ് ഇസ് 5 lakh. അതിന് മാറ്റമില്ല. ഓക്കെ, 5 lakh തന്നെ അറ്റ് പാർ തന്നെയാണെന്ന്. ഓക്കെ, ഇനിയുള്ളത് 9% ഡിബഞ്ചേഴ്സ് ആണ്. 9% ഡിബഞ്ചേഴ്സ്, 9% ഡിബഞ്ചേഴ്സിൻ്റെ എന്തിട്ട് നമുക്ക് വരുന്ന വാല്യൂ, ടോട്ടൽ വാല്യൂ ഇസ് 15 lakh അല്ലേ? 15 lakh ആണ് ടോട്ടൽ വാല്യൂ. ആൻഡ് അതിനകത്ത് പറയുന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്നിട്ട് ഇറ്റ് ഇസ് ട്രേഡഡ് അറ്റ് 94%. അപ്പോൾ 94/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ കിട്ടും, ദാറ്റ് ഇസ് 14,10,000. ക്ലിയർ? സോ ദീസ് ആർ ദി മാർക്കറ്റ് വാല്യൂസ്. ഇനി നമുക്ക് എന്താണ് ആവശ്യം, വെയ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ് ആവശ്യം? വി ഹാവ് ടു ഡു എ ടോട്ടൽ. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിക്കുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് ചെയ്ത് നമുക്ക് ടോട്ടൽ കിട്ടും, റൈറ്റ്? സോ ടോട്ടൽ എത്രയാണ് വരുന്നത്? വാട്ട് ഇസ് ദി ടോട്ടൽ വെൻ യു ആഡ് 17,33,333 പ്ലസ് 8,66,000? ഇത് രണ്ടും കൂട്ടിയിട്ട് പറയുമ്പോൾ 26 lakh ഉണ്ട്. 26 lakh പ്ലസ് 5 lakh പ്ലസ് 14,10,000 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് total value comes to 45,10,000. okay, 45,10,000 ആണ് total value. ഇത്രയും നമുക്ക് total value കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ വെയ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ നോക്കുക എന്നുള്ളതാണ്. നൗ ഹൗ ഡു യു ഡു ദാറ്റ്?
ഇഫ് യു റിമെമ്പർ കെയർഫുള്ളി നമ്മൾ ഓരോ എമൗണ്ടിനെയും ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രപ്പോർഷൻ കണ്ടുപിടിക്കുക ടോട്ടലിൽ നിന്ന്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രിഫറൻസ് ക്യാപിറ്റൽ നോക്കുകയാണെങ്കിൽ 5 lakh divided by 45 lakh 10,000 into 100. അത് ചെയ്യുമ്പോൾ നമുക്ക് 11.1% കിട്ടുന്നു. ദെൻ ഈക്വിറ്റി ക്യാപിറ്റൽ, ഈക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ്? 17,33,333 divided by 45 lakh 10,000 into 100. നമുക്ക് എത്ര കിട്ടുന്നത്? 38.4%. ക്ലിയർ? ദെൻ റീറ്റെയിൻഡ് ഏർണിങ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുമ്പോൾ 8,66,667 divided by 45 lakh 10,000 into 100. നമുക്ക് എത്ര വരുന്നത്? 19.2%. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എത്താലും മതി പറ്റടിക്ക്. ഓക്കെ, ദെൻ 9% ഡിബഞ്ചേഴ്സ്, 9% ഡിബഞ്ചേഴ്സ് എത്ര വരുന്നത്? 14,10,000 divided by 45 lakh 10,000 into 100. That is 31.3. Okay, so 31.3% ആണ് വരുന്നത്. So we have the weights. Okay, market value weights നമുക്ക് കയ്യിൽ കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഒരു ടേബിൾ ഫോമാറ്റിൽ നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു ദാറ്റ്. കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ തന്നെ സോഴ്സ് മാർക്കറ്റ് വാല്യൂ, ഇവിടെ മുമ്പ് നമ്മൾ ചെയ്ത ബുക്ക് വാല്യൂ ആണ്, ഇവിടെ മാർക്കറ്റ് വാല്യൂ ആണ്. ഇവിടെ മാർക്കറ്റ് വാല്യൂ, വെയ്റ്റ്സ്, കോസ്റ്റ്, വെയ്റ്റഡ് കോസ്റ്റ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് വലിയ പ്രസക്തി ഇല്ല. എന്നിരുന്നാൽ പോലും വി ആർ ആഡിങ് ദാറ്റ് നമ്മുടെ റെഫറൻസിന് വേണ്ടി. പ്രിഫറൻസ് ക്യാപിറ്റൽ 5 lakh, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ് എന്ന് പറയുന്നത് 11.1%, ഇവിടെ 8%. ഈക്വിറ്റി ക്യാപിറ്റൽ 17,33,333, വെയ്റ്റ് വരുന്നത് 38.4%, 11%. റീറ്റെയിൻഡ് ഏർണിങ്സ് 8,66,667, 19.2%, 11%. Now, 11 cost of equity and cost of debt, same. I mean, sorry, cost of equity and cost of retained earnings is the same value. Okay, that's why 11-11 is the same. Then, 9% debentures, 9% debentures, 14,10,000, 31%, 31.3%, then 9% 4.5% will. Okay, so this is our values. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ പറഞ്ഞിട്ടുള്ള ദിസ് ഇസ് ഡബ്ല്യു, ദിസ് ഇസ് സി, ഇവിടെ ഡബ്ല്യു ഇൻ ടു സി. ഓക്കെ, സോ വാട്ട് ആർ ദി വാല്യൂസ് ദാറ്റ് വി ഗെറ്റ്? 11.1% ഇൻ ടു 8% കിട്ടുമ്പോൾ നമുക്ക് ഇവൻ യു ആർ കൺവേർട്ടിംഗ് ഇൻ ടു പെർസെൻറ്റേജ് 0.89. ദെൻ 38.4% ഇൻ ടു 11% ഇസ് വെൻ യു കൺവേർട്ടിംഗ് ഇൻ ടു 4%, 4.22%. 19.2% into 11% when you're converting it into percentages, 2.11. then 31.3% into 4.5%, namku kittunnathu 1.41% aanu. So divide kiya ethra kittane total cheyumba namku 8.63%. ഓക്കെ, ഇത് ടോട്ടലി ആവുമ്പോൾ നമുക്ക് 45,10,000 കിട്ടുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് 8.63%. സോ ദിസ് ഈസ് ഹൗ യു ഡു എ മാർക്കറ്റ് വാല്യൂ ബേസിസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലീസ് റിമെമ്പർ, ബുക്ക് വാല്യൂവിൻ്റെ കൺസെപ്റ്റ്സ് നമ്മൾ ഇതിനകത്ത് വരുന്നില്ല. സെയിം പ്രൊസീജിയർ തന്നെയാണ്, പക്ഷേ ബുക്ക് വാല്യൂവിന് പകരം നമ്മൾ മാർക്കറ്റ് വാല്യൂവിൽ എന്താണോ അത് കൃത്യമായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്ലിയർ? സോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് വാല്യൂ വി ഫൈൻഡ് ദാറ്റ്. ഈ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് വാല്യൂ സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഔട്ട് സെപ്പറേറ്റ്ലി.
ബുക്ക് വാല്യൂവിൻ്റെ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നിട്ടുണ്ട്, നമുക്കൊരു ടെൻഷനില്ല. ക്ലിയർ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലീസ് വെൻ യു റൈറ്റ് ഫോർ യുവർ എക്സാംസ് ഡോണ്ട് റൈറ്റ് ലൈക്ക് ദിസ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് എനിക്ക് എൻ്റെ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. നിങ്ങൾ എഴുതുമ്പോൾ പ്രിഫറൻസ് ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ, റീറ്റെയിൻഡ് ഏർണിങ്സ്, 9% ഡിബഞ്ചേഴ്സ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എഴുതണം. ഈ പറഞ്ഞിട്ടുള്ള വരകളൊക്കെ കൃത്യം ഒരു സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് വൃത്തിക്ക് വരച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, ഐ എം വാണിങ് യു ബിഫോർ ഹാൻഡ് ഇറ്റ് സെൽഫ്. ഇങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ ഫ്രീ ഹാൻഡ് ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാൻ, ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ഇങ്ങനെ എടുക്കുന്നത്. സോ ഫ്രീ ഹാൻഡ് വരച്ച പോലെ നിങ്ങൾ ചെയ്യരുത്, യു വിൽ ലൂസ് മാർക്സ്. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ, ദിസ് കണ്ടെന്റ് ഇസ് ക്ലിയർ. വേറെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമല്ല. ചില സിറ്റുവേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലീസ് ബി കെയർഫുൾ. സെപ്പറേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് ക്യാപിറ്റലോ ഇക്വിറ്റി ക്യാപിറ്റലോ അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെറ്റോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇതിനകത്ത് ഒന്നോ രണ്ടോ എലമെൻറ്റ് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ഓൾ ഓഫ് ദീസ് മെത്തേഡ്സ് ആർ സിമ്പിൾ, പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ടെക്സ്റ്റ് ബുക്സിലുള്ള പ്രോബ്ലം തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, സോ താങ്ക് യു.